ആ ടീം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് ഉക്കടം മാർക്കറ്റിലേക്ക് കോയമ്പത്തൂർ പോവാണ്. ആക്ച്വലി നമ്മൾ കോയമ്പത്തൂർ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു മാർക്കറ്റേ പോയിട്ടില്ല. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നമ്മുടെ ചെറുക്കന്മാര് രണ്ടുപേരോട് കിടക്കുന്നുണ്ട്. അപ്പൊ അവരെ എടുത്തിട്ടല്ല നമ്മൾ പോണേ. നമ്മളൊരു ഫ്രണ്ടിന്റെ ഒരു ചെറുക്കുണ്ട്, ആ ചെറുക്കൻ്റെലാണ് പോണേ. വാക്സേഴ്സ് ആയാലും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അവര് ഇപ്പൊ വരും, എന്റെ ഫ്രണ്ട്സാണ്. ഇപ്പൊ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. അപ്പൊ ആ ചെറുക്കന്റെ വണ്ടിക്ക് ഹെഡ്ലൈറ്റിന്റെ വാങ്ങിക്കാണ്ട് ആണ് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. അപ്പോ കാണാം നമുക്ക് ഇനി പോണ വഴിയിലുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ആക്ച്വലി നമ്മൾ അവിടേക്ക് ആദ്യമായിട്ട് പോണ കാരണം എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നറിയില്ല, നോക്കാം. അപ്പൊ നമ്മുടെ ചെക്കൻ വന്നിട്ടുണ്ട് കേട്ടോ പോകാനായിട്ട്, നമ്മൾ ഉക്കടത്തേക്ക് പോകാനായിട്ട്. അപ്പൊ പോകുന്ന വഴിയിൽ ജസ്റ്റ് നമ്മുടെ ചെറുക്കനൊന്ന് പെട്രോൾ അടിക്കാൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമുണ്ടല്ല, ഒരു 1600 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുള്ളൂ. നമുക്കൊന്ന് മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യണം അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ യാത്രയിലാണ്. അപ്പോൾ യാത്രാ വിശേഷങ്ങൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ റൂട്ട് മാപ്പിലും ആളുകളും പറഞ്ഞു ഈ ചുഴലിക്കാറ്റും കാര്യങ്ങളും കറക്റ്റ് ടൈമായ കാരണമുണ്ട് അവിടെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ വേലന്താവളം വഴിക്കാണ് പോകണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ആ റൂട്ടോടെ പോകാൻ ശ്രദ്ധിക്കുക, കാരണം ഒരു തിക്കും തിരക്കും ബ്ലോക്കൊന്നും ഉണ്ടാവില്ല, നല്ല റോഡാണ്. ആ ടീം, അപ്പൊ നമ്മള് യാത്രയിലാണ്, നല്ല ഒരു സൂപ്പർ വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. NH PT യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ, ഞാൻ മാത്രമല്ല കേട്ടോ, എന്റെ ഉള്ള ടീമോ ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മുടെ ചങ്കാണ് ജിതിൻ. ഇതാ വേറെ നമ്മുടെ ചെറുക്കന്റെ ഓണറാട്ടത്, ചെറുക്കന്റെ ഓണറാണ്. ഓക്കെ, പിന്നെ നമ്മുടെ വേറെ ചെങ്കിന്റെ ചേട്ടനാണ് പ്രബി എന്നാണ് ചേട്ടന്റെ പേര് കേട്ടോ. ഓക്കെ, നമുക്ക് യാത്രയിൽ ഇനി അവിടെ എത്തിയിട്ടൊക്കെ നോക്കാം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. ചെറുക്കന്റെ ഇവിടെ മഴയുണ്ടെന്ന് കേട്ടു. അപ്പൊ നമ്മള് വൈപ്പറില് വെള്ളം ഒന്ന് ഫില്ല് ചെയ്താ കേട്ടോ. അതിന്റെ ഉണ്ടല്ലേ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ എവിടേക്ക് യാത്ര പോവാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ സൂപ്പർ ആണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യുക. അപ്പൊ അവിടെ നല്ല മഴയുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളപ്പോ. ചാറ്റൽ മഴയൊക്കെ ആണെങ്കിൽ തന്നെ വൈപ്പറിൽ നല്ല വെള്ളമുണ്ടോ, അതായത് വെള്ളമല്ലാട്ട് ഒഴിക്കേണ്ട വൈപ്പർ ഫ്ലൂയിഡ്. ആ ടീം, നമ്മളെ വരുന്ന വഴിക്ക് ആക്ച്വലി നമ്മൾ മറ്റേ ആ വേലന്താവളം വഴിക്കാണ് പോണത് കേട്ടോ. കാരണം അവിടെ നമ്മളിവിടെ കുറച്ച് പേര് പറഞ്ഞു അവിടെ ഭയങ്കര ബ്ലോക്കാണ്, അതായത് വാളയാറ് ഭാഗത്ത് ഭയങ്കര ബ്ലോക്കാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേലന്താവളം വഴി, ബ്ലോക്ക് മാത്രമല്ല കേട്ടോ, അപ്പോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കണ്ടു, നമ്മൾ പിന്നെ ഗൂഗിൾ മാപ്പിൽ നമുക്ക് ആ റെഡ് ഒരു ഇൻഡിക്കേഷൻ കാണിക്കാൻ പറ്റുന്നുണ്ട്, കാണുന്നുണ്ട്. ആ കാരണം നമ്മൾ വേലന്താവളം വഴി നമുക്ക് അങ്ങനെ കയറി പോകാനും പറ്റും. അപ്പോൾ ആ റൂട്ട് കൂടെയാണ് പോണത്. അപ്പോൾ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ചക്കര അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടേക്ക് വന്നു പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലം. നമ്മൾ വണ്ടി നിർത്തിയതിൻ്റെ നേരെ ഒരു കള്ളു ഷാപ്പ് കൂടി ഉണ്ട് കേട്ടോ. കള്ള് കുടിക്കണമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ടല്ലോ. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് അവിടെ എത്തിയിട്ട് കാണാമായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതായത് നമ്മളെ വേലന്താവളം വഴിക്കാണ് കേട്ടോ കൊണ്ട് പോകേണ്ടത്. അതായത് നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റും നമുക്ക് ഇവിടെ കിട്ടില്ല. ചെറിയ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ അത് നിങ്ങളെ ചെക്കിങ് കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. നമുക്ക് ചെക്ക് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. ബട്ട് ബ്ലോക്കും കാര്യങ്ങളും അതാണ് നമുക്ക് മെയിനായിട്ട് നമ്മളെ ബ്ലോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൂട്ട് ഇവിടെ വന്നത് കേട്ടോ, വേലന്താവളം. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ഒന്ന് കണ്ടോ, നല്ല റോഡാണ്. കുറച്ച് വലിപ്പം കുറവുണ്ടെങ്കിലും നല്ല റോഡാണ് കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകത പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലോ, നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു കുണ്ടും കുഴിയില്ല റോഡ്, സൂപ്പർ റോഡ്. അതുപോലെ നല്ല വിൻഡ് പ്ലാന്റുകളൊക്കെ ഇല്ലേ, എന്താ പറയുക, നമ്മുടെ കാറ്റാടി എന്നൊക്കെ പറയില്ലേ, കറണ്ട് സപ്ലൈ ചെയ്യാനായിട്ട് കറണ്ട് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നൈറ്റ് വരുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം, കാരണം ഇരുട്ടാണ്, നല്ല റോഡാണ്, ഇരുട്ടാണ്. അപ്പോൾ മൃഗങ്ങളിലൊക്കെ ശല്യം ഉണ്ടാവും ഈ റോഡ് കൂടെ നൈറ്റ് വരുമ്പോൾ. അപ്പോൾ സൂപ്പർ റോഡാണ്, ഇതോടെ വരാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വണ്ടിയല്ല, കണ്ടീഷൻ വണ്ടി ആയതുകൊണ്ട് നമുക്ക് പേടിക്കാല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഒരുപാട് വിൻഡ് സ്റ്റേഷനുകൾ കണ്ടു കേട്ടോ, അതായത് വിൻഡ് പ്ലാന്റുകൾ. അതായത് ഇപ്പോൾ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കാറ്റാടി പോലെ, അതങ്ങനെ ഒരുപാട് നല്ല വലുത് കുറേ ഒരു പാടം പോലെയൊക്കെ നിന്നിട്ട്. അപ്പോൾ കാഴ്ചകളുണ്ട് ഒരുപാട് കാണാനായിട്ട്. നമ്മൾ കറക്റ്റ് നമ്മുടെ NH വഴി, അതായത് വാളയാർ വഴിയൊക്കെ പോകുമ്പോൾ ഭയങ്കര ബ്ലോക്കായിരിക്കും. അപ്പോൾ അവിടെ കുണ്ടും കുഴിയും അങ്ങനെ ഒരുപാട്. ഇതാകുമ്പോൾ ഒരു 5-6 കിലോമീറ്റർ നിങ്ങൾക്ക് ബാക്കിൽ കൂടെ, നമ്മൾ പാലേക്കര ടോൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് ബാക്കിൽ കൂടെ പോകില്ലേ, അതായത് പുതുക്കാട് ഗേറ്റ് കൂടെ ഒക്കെ വന്ന് കയറില്ലേ, അത്രയ്ക്ക് കരുതിയാൽ മതി. പക്ഷേ ആ റോഡ് പോലല്ല, ഈ റോട്ട് സൂപ്പർ റോട്ടാണ്. അപ്പോൾ ഇതോടെ പോകാൻ നോക്കാം, ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ നോക്കാം. പിന്നെ നിങ്ങൾക്ക് വഴിയരികിലും ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇവിടെ. കുറേ സാധനങ്ങൾ വില കുറവിൽ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ വഴിയരികിൽ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഒരു എൻ്റർടൈൻ
ട്രിപ്പാക്കാം. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു ഏരിയനെ കുറിച്ച് പറയാനുള്ളത്. പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടോ, കണ്ടോ, കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് കുറച്ച് സൂം ചെയ്ത് കടിക്കാം, കണ്ടാ. ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നിങ്ങൾ എൻ എച്ചിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മറ്റേ കാറ്റാടിയല്ലേ? അപ്പൊ പെട്രോൾ പമ്പിനൊന്നും ഒരു ഗ്രാമില്ല കേട്ടോ. അപ്പൊ ഒരു കാട്ടുവഴിയാന്ന് വിചാരിക്കണ്ടോ കേട്ടോ. എന്തു രസമുള്ള ഈ ഏരിയ ഉണ്ടോ നിങ്ങൾ ഒരു സാധനങ്ങൾ തിരിയണോ? അടുത്തേക്ക് പോകുമ്പോ കുറച്ചുകൂടി ഡീപ്പായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ അതെവിടെ കണ്ടോ, കുറെ കാര്യങ്ങൾ വെക്കാൻ വെച്ചിട്ടൊക്കെയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഈ റേഞ്ചിൽ കൂടെ ഈ ഒരു ഏരിയ കൂടെ പോകണം. അല്ലാണ്ട് എൻ എച്ച് കൂടെ പോയിട്ട്, സത്യം പറഞ്ഞാൽ നമ്മൾ എൻ എച്ച് കൂടെ പോകണം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ബ്ലോക്കാന്ന് കണ്ടപ്പോൾ മാത്രമാണ് നമ്മൾ ഈ റൂട്ടോടെ പോയത്. എവിടെടാ അതോടെ സത്യം പറഞ്ഞാൽ ക്ലാസ് ചെയ്യാന്ന് പറഞ്ഞാൽ സൗണ്ട് പ്രശ്നം വരും. അയ്യോ കാണാല്ലേ, കണ്ടോ പ്രകടന സ്ക്രീനുണ്ടോ കാറ്റാടി. അപ്പൊ ഇങ്ങനത്തെ ഒരു കാഴ്ചകളും കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രബിൻ ചേട്ടൻ ഒക്കെയാണ്, നമ്മുടെ ജിതിൻ ബ്രോ, ചങ്ക്, എല്ലാവരും ഒക്കെയാണ്. നമ്മുടെ പിന്നെ ചെറുക്കൻ ഭയങ്കര കണ്ടീഷനാണ്, കാരണം ചെറുക്കന്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കാല്ല, വേറെ കാര്യങ്ങളൊന്നും പറയാല്ല. അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് അവിടെ എത്തിയിട്ട് നമുക്ക് ഇനി ഒന്ന് കാണാം അല്ലെ. ആ എന്താണ് ബ്രോ, എന്താ പറയാ? ഏയ് ചെറുക്കൻ നമുക്ക് പണി തരില്ല. ചെറുക്കൻ ജാതി പെർഫെക്റ്റ് ആണ്, നാല് ടയറും പെർഫെക്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. ബ്രേക്ക് അടിച്ചു കഴിഞ്ഞപ്പോ അവിടെ നിൽക്കൂലേ, മേക്കിൽ വണ്ടി അടിക്കാൻ കഴിയാ. ഗോസ് ലോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ വല്ല പടി കിട്ടോ? അപ്പൊ കോന്നി പക്ക പൊക്ക പക്ക പൊക്ക 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 നിർത്തുന്നു വേണ്ട, അന്നേരം നിർത്താനായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല അവരെ. ഓക്കെ, ഇതാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. സൂപ്പറല്ലേ, സൂപ്പറായിട്ട് കണ്ടോ. അപ്പോൾ നമ്മളിത് യാത്രയിലാണ്, യാത്രയുടെ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമ്മളിപ്പോൾ അവിടെ ഇപ്പോഴും എത്തേണ്ട ടൈമൊന്നും ആയിട്ടില്ല. പക്ഷെ നമ്മൾ വേറെ റൂട്ടിൽ കൂടെ പോകുന്ന കാരണം കുറച്ച് കാഴ്ചകൾ കണ്ട് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ് കേട്ടോ. അവിടെ നല്ല അടിപൊളി കാഴ്ചകൾ കണ്ട് പോവുകയാണ്. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ പരമാവധി ഈ ഒരു റൂട്ട് തിരഞ്ഞെടുക്കാനേ ഞാൻ പറയുള്ളൂ. ഇത് ഏതാ, JCT കോളേജ് ഓഫ് എഞ്ചിനീയറിങ്. നമ്മുടെ ബ്രദർ പഠിക്കുന്ന കോളേജാണ് കേട്ടോ, അത് പഠിച്ചിരുന്ന കോളേജാണ് കേട്ടോ. JCT കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഏരിയ ആണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂട്ട്, ഓക്കെ ഇനിയിപ്പോൾ റൂട്ട് നോക്കി നമുക്ക് പോവാം. ഗൂഗിൾ മാപ്പ് നമ്മൾ ചതിക്കില്ലല്ലോ അല്ലേ, ചതിക്കില്ല എന്ന് വിചാരിക്കുന്നു. ബാബു ബാബു നീ മറ്റേ ഇതിട്ടടാ, നമ്മള് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അവിടേക്ക് പോവാം കേട്ടോ. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്, ഇനിയിപ്പോ അതിന് വേണ്ടി വേറെ ടൈം കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ചിക്കനാ പറഞ്ഞേക്കണേ അല്ലേ, അതെ ഫ്രൈഡ് റൈസ് ചിക്കനാ പറഞ്ഞേക്കണേ. നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. വേലന്താവളം തമിഴ്നാട് ബോർഡറെത്തി. അപ്പൊ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞിട്ട് അവിടെ ഉള്ള ഒരു ഹോട്ടലാണ് കയറിയേക്കണേ. അപ്പൊ ഇവിടെ നമ്മൾ CB ആണ് പറഞ്ഞ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി അവിടെ ഇല്ല. ഇപ്പൊ എന്തായാലും അലയൊക്കെ തന്നത് ഒരു ഒറിജിനൽ അലയാണ് അല്ലേ തന്നേക്കണേ, ഒറിജിനൽ അലയൊക്കെയാണ് തന്നേക്കണേ. ഏതാ ചെറുക്കൻ്റെ ഡോറൊക്കെ അടച്ചിട്ടുണ്ടോ? അടച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് സാധനം വന്നിട്ടൊന്ന് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ്. ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല എന്ന് പറയാന്നാണ്. നമ്മളൊന്ന് കഴിച്ചു നോക്കാം. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല ചിക്കൻ ഫ്രൈഡ് റൈസ്. ഈ പൊടിയാണ് ചിക്കൻ, അതിനിടയിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും ചിക്കൻ. ശരി, അപ്പൊ നമ്മളിത് കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത വിശേഷങ്ങൾ കാണാം. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് നമ്മൾ ഉക്കടം മാർക്കറ്റിലേക്ക് കേട്ടോ. അപ്പൊ ടീം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ മൗലാന അലി മാർക്കറ്റിൽ. അപ്പൊ ഇവിടുത്തെ വേലന്താവളം വഴിക്കാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വന്നത്. അടിപൊളി വഴിയാണ്, അതുകൂടെ വരാൻ നോക്കാം. ബ്ലോക്കും ഇല്ല, ഒന്നുമില്ല, ഒരു ചെക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എന്ന് പറഞ്ഞ് 2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്, കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽ നമുക്കറിയാം. ഓക്കെ.
നമ്മുടെ ചെറുക്കനോടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇത്ര ടീമാണ് നമ്മുടെ ഒപ്പം പോയതെന്ന്. അപ്പൊ അടുത്ത വീഡിയോ കണ്ടവരിക്കും.